ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാക്സ് കുരുകുലം അപ്പോൾ ഇന്ന് നമ്മൾ ചാപ്റ്റർ ത്രീൻ്റെ എക്സസൈസ് ത്രീ പോയിന്റ് ഫൈവ് ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് വൺ ഫോർ വിച്ച് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഡസ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാവ് ആൻഡ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് സോറി നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ടു ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട് അതിൽ വിച്ച് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കി മനസ്സിലാവും ഇത് എയുടെയും ബി യുടെയും ഫോമിലാണ് കൊടുത്തേക്കുന്നത് അതായത് കോയഫിഷൻസ് എ ബിയുടെ ടേംസിലാണ് ഇത് നമ്മളെ സാധാരണ ഇക്വേഷൻ പോലത്തെ ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സെവൻ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ എയ്ക്കും ബിക്കും ഏത് വാല്യൂ വന്നാൽ എന്താന്ന് പറഞ്ഞിരിക്കുന്നത് ദീസ് ടു ഇക്വേഷൻസ് ഹാവ് അ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ അതായത് ഇത് രണ്ടും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആവണമെങ്കിൽ എ ബിയുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എ വൺ ബൈ എ ടു ഇസ് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഇസ് ഈക്വൽ ടു സി വൺ ബൈ സി ടു അതായത് മൂന്ന് റേഷ്യോസും ഈക്വൽ ടു വരുമ്പോഴാണ് നമുക്ക് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എ എയുടെയും ബീൻ്റെ വാല്യൂ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ ഫോർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്താണ് നമുക്കറിയാം എ വൺ ബൈ എ ടു സീക്വൽ ടു ബി വൺ ബൈ ബി ടു സീക്വൽ ടു സി വൺ ബൈ സി ടു അല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ വാല്യൂസ് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം ബീതം വെച്ച് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാലും നമുക്കിതുപോലെ എയുടെയും ബീൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം അപ്പോൾ അതിന് മുമ്പ് എ വൺ എന്താണ് എ ടു എന്താണ് ബി ടു എന്താണെന്നൊക്കെ നമുക്ക് ഓരോന്നായിട്ട് എടുത്തെടുക്കാം എ വൺ എന്താണ് എ വൺ ഇസ് ഈക്വൽ ടു ടു ഓക്കെ അതുപോലെ തന്നെ ബി വൺ എന്ന് പറയുന്നത് എന്താണ് ത്രീ സി വൺ എന്ന് പറയുന്നത് എന്താണ് സെവൻ ഓക്കെ ഇനി എ ടു എന്ന് പറയുന്നത് എന്താണ് എ മൈനസ് ബി ആണ് ബി ടു എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ് സി ടു എന്ന് പറയുന്നത് കുറച്ച് ലെങ്തിയാണ് ത്രീ എ പ്ലസ് ബി മൈനസ് ടു ആണ് ഓക്കെ ഇനി നമുക്ക് ഇതിനടുത്ത് ഇതേപോലെ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ദാറ്റ് അംപ്ലൈസ് എ വൺ ബൈ എ ടു എന്ത് വരും ടു ബൈ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി വൺ എന്താണ് ത്രീ ബൈ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സി വൺ എന്താണ് സെവൻ ബൈ ത്രീ എ പ്ലസ് ബി മൈനസ് ടു ഓക്കെ ഇതാണ് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിൻ്റെ എന്ന് പറയുന്നത് ഇനി ആദ്യം ഞാൻ ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഇതിനെയും ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇക്വേറ്റ് ചെയ്യാം കാരണം നമുക്ക് എ ബി വരുന്ന രീതിയിൽ രണ്ട് ഇക്വേഷൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതിനെ ഇതിനെയും അല്ലെങ്കിൽ ഇതിനെയും ഇതിനെയും അല്ലെങ്കിൽ ഇതിനെ ഇതിനെയും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഇത് രണ്ടും തമ്മിൽ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ് ഓക്കെ ടു ബൈ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ത്രീ ബൈ എ പ്ലസ് ബി എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക സിംപ്ലിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ ടു ഇൻ ടു എ പ്ലസ് ബി എന്ന് വരും ഇതെന്ത് വരും വിറ്റ്സ് ഈക്വൽ ടു ത്രീ ഇൻ ടു എ മൈനസ് ബി എന്നും വരും ഓക്കെ ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ടു എ പ്ലസ് ടു ബി ഇസ് ഈക്വൽ ടു ത്രീ എ മൈനസ് ത്രീ ബി ഇനി നമുക്ക് വേണ്ടത് എന് ഒരു സൈഡിലും ബിനെ അടുത്ത സൈഡിലേക്കും കൊണ്ടുപോവാം അപ്പോൾ ടു എ എ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ത്രീ എ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ബി ഇവിടെ ഉണ്ട് ഇവിടുത്തെ ടു ബി അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ടു ബി ഓക്കെ അപ്പോൾ ടു എ മൈനസ് ത്രീ എ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് എ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ബി മൈനസ് ടു ബി എന്ന് പറയുന്നത് മൈനസ് ഫൈവ് ബി വരും ഓക്കെ അപ്പോൾ എയുടെ വാല്യൂ എന്ത് വന്നു ഫൈവ് ബി എന്ന് നമുക്ക് വന്നു ഓക്കെ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് കൊടുക്കുകയാണ് അപ്പം ആദ്യത്തെ രണ്ട് നമ്മൾ ഇതുപോലെ ഇക്വേറ്റ് ചെയ്തപ്പോൾ എന്ത് തന്നു എ ഈക്വൽ ടു ഫൈവ് ബി എന്ന് വന്നു ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ഇതിനെ രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പോവാണ് അതായത് ത്രീ ബൈ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സെവൻ ബൈ ത്രീ എ പ്ലസ് ബി മൈനസ് ടു ഓക്കെ ഇതിനെയും അതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ക്രോസ് മൾട്ടിപ്ല ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ത്രീ ഇൻറ്റു ത്രീ എ പ്ലസ് ബി മൈനസ് ടു ഇസ് ഈക്വൽ ടു സെവൻ ബ്രാക്കറ്റിൽ എ പ്ലസ് ബി ഇൻറ്റു ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അതായത് നയൻ എ പ്ലസ് ത്രീ ബി മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു സെവൻ എ പ്ലസ് സെവൻ ബി ഓക്കെ ഇതാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് ഇനി നേരത്തെ പോലെ തന്നെ ഞാനിവിടെ ത്രീ ഇപ്പോൾ എ യുടെയും ബി യുടെയും ടേംസ് ഒരു സൈഡിലും കോൺസ്റ്റൻറ്റിനെ അപ്പുറത്തും കൊണ്ടുപോകുന്നു അപ്പം നയൻ എ പ്ലസ് ത്രീ അതുപോലെ ഞാൻ കൊടുത്തു ഇവിടുത്തെ എ ബി ടേംസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് സെവൻ എ മൈനസ് സെവൻ ബി വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് സിക്സ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് സിക്സ് ഓക്കെ ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ വരുന്ന രണ്ട് ടേം ഉണ്ട് ബി വരുന്ന രണ്ട് ടേം ഉണ്ട് അപ്പോൾ അതിനെ തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം അപ്പോൾ നയൻ എ മൈനസ് സെവൻ എ എന്ത് വരും ടു എ വരും ഇനി ത്രീ ബി മൈനസ് സെവൻ ബി എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ ബി എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ് ഓക്കെ അപ്പോൾ എന്ത് വന്നു നമുക്ക് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനായിട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു എ ഈക്വൽ ടു ഫൈവ് ബി ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓക്കെ ഇനി ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ പുഡ് ഇക്വേഷൻ വൺ എൻ ഇക്വേഷൻ ടു ഓക്കെ ദാറ്റ് എംപ്ലൈസ് എന്ത് വരും എക്ക് പേരും ഞാൻ ഫൈവ് ബി സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് അപ്പോൾ ടു ഇൻറ്റു ഫൈവ് ബി മൈനസ് ഫോർ ബി ഇസ് ഈക്വൽ ടു സിക്സ് അപ്പോൾ ഇതെന്ത് വരും ടെൻ ബി മൈനസ് ഫോർ ബി ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് വന്നു ടെൻ മൈനസ് ഫോർ പറയുന്നത് ആണ് സിക്സ് ബി ഈക്വൽ ടു സിക്സ് അപ്പോൾ ബിയുടെ വാല്യു എന്ത് വരും സിക്സ് ബൈ സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ അപ്പോൾ നമുക്ക് ബിൻ്റെ വാല്യൂ എന്ത് കിട്ടി വൺ എന്ന് കിട്ടി ഇനി ഈ ബിയുടെ വാല്യൂ എടുത്ത് ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും എയുടെ വാല്യൂ കിട്ടും അല്ലേ ഓക്കെ പുഡ് ബി ഈക്വൽ ടു വൺ ഇൻ ഇക്വേഷൻ വൺ ഓക്കെ അപ്പോൾ ദാറ്റ് എംപ്ലൈസ് എന്ത് വരും എ ഈക്വൽ ടു ഫൈവ് ഇൻ ടു വൺ വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എ ബിയുടെ വാല്യൂ വണ്ണം എയുടെ വാല്യൂ ഫൈവ് എന്നും വന്നു അപ്പോൾ ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത് എ ബി വാല്യൂസിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് എങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ആണ് എങ്ങനെ കണ്ടുപിടിച്ചേക്കുന്നത് എ ബി വാല്യൂസ് കണ്ടുപിടിച്ചേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് ഫോർ വിച്ച് വാല്യൂ ഓഫ് കെ വിൽ ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാവ് നോ സൊല്യൂഷൻ അപ്പോൾ നേരത്തെ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഇതും കെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെങ്കിൽ നോ സൊല്യൂഷൻ എന്നൊരു കണ്ടീഷൻ തന്നെങ്കിൽ ഈ സെക്കൻഡ് ഇക്വേഷനിൽ കെയുടെ ഫോമിലാണ് കൊടുത്തേക്കുന്നത് കോയ്ഫൻസ് നമ്മൾ ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക ഓക്കെ നോ സൊല്യൂഷൻ ആണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്കെ ഫോർ നോ സൊല്യൂഷൻ എന്താണ് നമ്മുടെ കണ്ടീഷൻ എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു ഇതാണ് നമ്മുടെ കണ്ടീഷൻ നേരത്തെ നേരത്തെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരുന്നു അതെന്ന് പറഞ്ഞാൽ എല്ലാം ഈക്വൽ ടു ആണ് ഇവിടെ ബി വൺ ബൈ ബി ടു നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു ആണ് അത് സാരമില്ല നമുക്കിവിടെ ഒരു ഇക്വേഷൻ ആയാലും നമ്മൾ എടുത്താൽ മതി കാരണം ഇവിടെ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ എ ബി വാല്യൂസ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ രണ്ട് ഇക്വേഷൻ ആക്കിയിട്ട് അത് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഒരു വാല്യൂ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഈക്വൽ ടു വരുന്ന പാർട്ട് മാത്രം ഈക്വേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എ വൺ എ ടു ബി വൺ ബി ടു വാല്യൂസൊക്കെ എടുത്തു എഴുതാം അപ്പോൾ എ വൺ ഈക്വൽ ടു എന്താണ് ത്രീ വന്നു ഇനി ബി വൺ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് വൺ വരും അതുപോലെ തന്നെ സി വൺ എന്ന് പറയുന്നതിന് എന്തായിരിക്കും വൺ ഇനി എ ടു എന്ന് പറയുന്നത് ടു കെ മൈനസ് വൺ ബി ടു എന്ന് പറയുന്നത് കെ മൈനസ് വൺ അതുപോലെ തന്നെ സി ടു എന്ന് പറയുന്നത് ടു കെ പ്ലസ് വൺ ഇനി നമുക്ക് ഈക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് എംപ്ലൈസ് എങ്ങനെ എഴുതാം ത്രീ ബൈ ടു കെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ കെ മൈനസ് വൺ സീക്വൽ ഇസ് നോട്ട് ഈക്വൽ ടു സോറി വൺ ബൈ ടു കെ പ്ലസ് വൺ ഇതാണ് നമ്മളെ കണ്ടീഷൻ പ്രകാരം നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ ഓക്കെ നമുക്കപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടുനെ മാത്രം നമുക്കൊന്ന് ഈക്വേറ്റ് ചെയ്യാം അപ്പോൾ ത്രീ ബൈ ടു കെ മൈനസ് വൺ സീക്വൽ ടു വൺ ബൈ കെ മൈനസ് വൺ ഇതിന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് അപ്പോൾ എന്ത് വരും ത്രീ ഇൻറ്റു കെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു ടു കെ മൈനസ് വൺ അല്ലേ അപ്പോൾ എന്താണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ത്രീ കെ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ടു കെ മൈനസ് വൺ എന്ന് നമുക്ക് വരും അപ്പോൾ കെയുടെ ടേം ഞാൻ ഒന്നിച്ച് കൊണ്ടുവരുവാണ് ത്രീ കെ ഈ ടു കെ അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ടു കെ അതുപോലെ തന്നെ മൈനസ് വൺ മൈനസ് ത്രീ അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ത്രീ ഓക്കെ ഇനി ത്രീ കെ മൈനസ് ടു കെ എന്ന് പറയുമ്പോൾ എന്ത് വരും കെ വരും അതുപോലെ തന്നെ മൈനസ് വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്ത് വരും ടു എന്ന് വരും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കെയുടെ വാല്യൂ കിട്ടി കെ ഇസ് ഈക്വൽ ടു ടു എന്ന് കിട്ടി അപ്പോൾ എന്തായിരുന്നു നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നോ സൊല്യൂഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷനിൽ നമുക്ക് തന്നേക്കുന്ന ലീനിയർ ഇക്വേഷൻ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിൽ സെക്കൻഡ് വണ്ണിൽ കെയുടെ വാല്യു ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് അപ്പം നമുക്ക് എന്ത് കിട്ടി ഇവിടെ കെയുടെ വാല്യൂ ടു എന്ന് കിട്ടി അപ്പോൾ ഇവിടെ നോട്ട് ഈക്വൽ ടു വന്നിട്ടും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും കാരണം എന്താണ് കെ എന്ന് പറയുന്ന വാല്യൂ മാത്രമേ കണ്ടുപിടിക്കാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വൽ ടു അതായത് എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു എന്ന് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ഈ കെയുടെ വാല്യൂ കിട്ടും അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻ എന്താണോ അതിനെ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുക അതിൽ നിന്ന് നമ്മൾ തന്നേക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചേക്കുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നു അപ്പം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസും നോ സൊല്യൂഷനിലും മാത്രമേ ക്വസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളൂ അത് അല്ലാതെ നമ്മൾ യുണീക്ക് സൊല്യൂഷൻ വരുന്ന കേസ് അതായത് എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം അപ്പോൾ ഇന്ന് പഠിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം അതുവരെ ബൈ